ചങ്ങനാശ്ശേരിയിലേക്ക്. ചങ്ങനാശ്ശേരിയിൽ വി ജെ ലാലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി, യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. ജോബ് മൈക്കിൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ജി രാമൻ നായർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ ജി രാമൻ നായർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കുന്നു. വി ജെ ലാലി യു ഡി എഫ്, ജോബ് മൈക്കിൾ എൽ ഡി എഫ്, ജി രാമൻ നായർ എൻ ഡി എ. എന്താണ് ഈ സർവേ ചങ്ങനാശ്ശേരിയിൽ പ്രവചിക്കുന്നത് നോക്കാം. സി എഫ് തോമസിൻ്റെ ചങ്ങനാശ്ശേരി ഇത്തവണ അദ്ദേഹം ഇല്ല. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഭിന്നിപ്പിനിടയിൽ ജോസഫിനോട് ചേർന്ന് നിന്നു എന്നാണ് എല്ലാവരും കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന നിലപാടുകൾ അങ്ങനെ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി എങ്ങനെ ചിന്തിക്കുന്നു, സി ഫോർ സർവേ എന്താണ് പ്രവചിക്കുന്നത് നോക്കാം. ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയിൽ യു ഡി എഫ് മുന്നിൽ. ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി വി ജെ ലാലി മുന്നിലാണെന്നാണ് സി ഫോർ സർവേ സൂചിപ്പിക്കുന്നത്. യു ഡി എഫിൻ്റെ വിജയം പ്രവചിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ സി ഫോർ സർവേ. 1849 വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ സി എഫ് തോമസിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ യു ഡി എഫിന് തന്നെ അനുകൂലമായ ജനവിധിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ പ്രവചിക്കുന്നത്. ചങ്ങനാശ്ശേരി രൂപതയുടെ നിലപാട്, എൻ എസ് എസ് ആസ്ഥാനം, ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി. അതെ, അവിടെ ഈ വിജയം പല സൂചനകളും നൽകുന്നതാണ്. തീർച്ചയായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അതത്ര നല്ല ഒരു റിസൾട്ടുമായിരിക്കില്ല. ഇങ്ങനെയാണ് വരുന്നത്.